എല്ലാവർക്കും ജിമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു പോർക്ക് റോസ്റ്റാണ്. ഞങ്ങൾ തൃശ്ശൂരുള്ള സിസ്ലിച്ചേടത്തി വീട്ടിൽ വരുമ്പോൾ ചെയ്തു തന്നിട്ടുള്ള റെസിപ്പിയാണിത്. തൃശ്ശൂർ സ്റ്റൈലിലും ചേച്ചിയുടേതായ കുറച്ച് ടിപ്പുകളും ഇതിലുണ്ട്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കിലോ പോർക്കാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചുവന്നുള്ളി, 4-5 പച്ചമുളക് ഇതെല്ലാം ചതച്ചതും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചൂടാക്കിയെടുക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ചൂടായി നല്ല മൂത്ത മണം വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മുളകിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് കളർ വരുമ്പോൾ പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമ്മിപ്പിടിപ്പിക്കുക. പോർക്ക് വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ള പീസുകളൊന്നും ഉടഞ്ഞു പോകാതിരിക്കാനുള്ള നല്ല ടിപ്പാണ്. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. പോർക്കിലെ നെയ്യ് കുറയ്ക്കാനായിട്ട് ഒരു ടിപ്പാണ് 1-2 സ്ലൈസ് ബ്രെഡ് മുരിച്ച് തേങ്ങ വറുക്കുന്നതിൽ ചേർത്ത് പൊടിച്ചെടുക്കുന്നത്. തേങ്ങ വറുക്കാനായിട്ട് 1 കപ്പ് നാളികേരം ചിരകിയത് ചെറിയ തീയിലിട്ട് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 ഏലക്കായ, 4 പീസ് കറുവപ്പട്ട, 4 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കുക. നല്ല ഡാർക്ക് കളറായി വരുമ്പോൾ മുരിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. പോർക്ക് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. തളിക്കാനായി 1 പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 സവാള, കുറച്ച് വേപ്പില, 4 പച്ചമുളക് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അത് നന്നായി മുരിഞ്ഞു വരുമ്പോൾ അതിലെ എണ്ണ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് പോർക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. പോർക്കിലേക്ക് എല്ലാ മസാലയൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലെ നെയ്യും എണ്ണയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അതിനായി ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. എണ്ണ ഇങ്ങനെ ഊർന്നു വരുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എണ്ണ മാറ്റിയതിന് ശേഷം ഒന്നും കൂടി ചൂടാക്കിയെടുക്കാം. നല്ല പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് തൃശ്ശൂർ സ്റ്റൈലിലുള്ള പോർക്ക് റോസ്റ്റ്.